1988 ഇന്ത്യൻ റവന്യൂ സർവീസിൽ അപ്രൈസിംഗ് ഓഫീസറായാണ് ഇന്ദിരാ ശിശുപാലൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. 1997 അസിസ്റ്റന്റ് കമ്മീഷണറായി പ്രമോഷൻ ലഭിച്ചു. ഈ കാലയളവിൽ മൈസൂർ ചന്ദ്രവേട്ട കേസിൽ 200 കോടി രൂപ സർക്കാരിന് നേടിക്കൊടുത്തതോടെ താൻ പലരുടെയും കണ്ണിൽ കരടായെന്ന് ഇന്ദിരാ ശിശുപാലൻ പറഞ്ഞു. തുടർന്ന് പ്രമോഷനോ ആനുകൂല്യങ്ങളോ ഇല്ലാത്ത 20 സേവന വർഷങ്ങൾ. 20 വർഷമായി പ്രമോഷനും മറ്റാനുകൂല്യങ്ങളും നൽകാതെ പീഡിപ്പിക്കുകയാണെന്ന് കാട്ടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയും ചെന്നൈ ഹൈക്കോടതിയെയും സമീപിച്ചു. 3 അനുകൂല വിധികൾ സമ്പാദിച്ചെങ്കിലും ഉത്തരവ് നടപ്പാക്കാൻ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് ഇന്ദിരാ ശിശുപാൽ പറഞ്ഞു. കോടതി വിധി വന്നാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്ടിരിക്കുക, വിജിലൻസ് ഓഫീസറിന് കംപ്ലയിൻ്റ് ചെയ്താൽ അത് നടക്കാണ്ടിരിക്കുക, ഫയലുകൾ മേലോട്ട് എത്തിക്കാണ്ടിരിക്കുക, അതൊരു ഇപ്പോൾ അതൊരു കുടുംബത്തിനെ ബാധിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനീതിക്കെതിരെ രാഷ്ട്രപതി ഭവന് മുമ്പിൽ ഒരു ദിവസം മുഴുവൻ പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കലാകാരി കൂടിയായ ഇന്ദിരാ ശിശുപാൽ. റിപ്പോർട്ടർ കൊച്ചി.